ഇപ്പൊ ഈ റഷ്യ യുക്രൈൻ യുദ്ധം, അതിന്റെ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടല്ലോ ഈ വീഡിയോ. പക്ഷെ അതേ വിഷയകരമായിട്ട് വേറെ സംഗതി പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു യുദ്ധം 2.5 വർഷത്തോളമായി കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് വീണ്ടും കുറച്ചുകൂടി ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പാശ്ചാത്യ രാജ്യങ്ങൾ, 50ഓളം രാജ്യങ്ങൾ യുക്രൈനെ കൂടുതൽ കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും. അതോടൊപ്പം തന്നെ റഷ്യക്ക് കൊടുക്കാനുള്ള പണം ഉണ്ടല്ലോ, യൂറോപ്പിൽ അവിടെയൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരുപാട് പണം ഉണ്ട്. റഷ്യയാണല്ലോ ഈ പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ ഒരുവിധം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പണം കൊടുക്കാനുണ്ട്. ആ പണം പോലും എടുത്തിട്ട് യുക്രൈനെ സഹായിക്കാനാണ് ഇപ്പോൾ ഈ പാശ്ചാത്യർ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയ നിറികെട്ട ഒരു പ്രവർത്തനമാണ്. റഷ്യക്ക് കൊടുക്കാനുള്ള പണം എടുത്തിട്ട് ആ പണം കൊണ്ട് ആയുധം വാങ്ങിയിട്ട് യുക്രൈനെ കൊണ്ട് റഷ്യനെ ആക്രമിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചെറ്റത്തരാണല്ലോ. അപ്പൊ അതുവരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും വളരെയധികം രൂക്ഷമാണ് ഇപ്പോൾ ആ ഒരു യുദ്ധം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു യുദ്ധം മോദി പോയിട്ട് അങ്ങോട്ട് ഇല്ലാതാക്കും എന്ന് ഈ സംഘി താവളങ്ങളിൽ നിന്ന്, അതായത് ബി ജെ പി ആർടിസെല്ല്, ഗോദി മീഡിയ പോലത്തെ താവളങ്ങളിൽ നിന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇതിനു മുമ്പ് ഗാസയിലത്തെ യുദ്ധം നിർത്തി 2 ദിവസം, യുക്രൈനിലത്തെ യുദ്ധം നിർത്തി 5 ദിവസം എന്നൊക്കെ പറഞ്ഞ് കുറെ പച്ച കള്ളങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഒരു ദിവസം പോലും ഒരാൾക്കും ഒരു രാജ്യത്തിനും ആ യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യമല്ല. കാരണം ആ യുദ്ധം വേറൊരു കാരണം കൊണ്ട്, തികച്ചും വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതും ആ ഒരു യുദ്ധത്തിന്റെ വേരുകൾ അതിശക്തമാണ്. വെറുതെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ പുറത്തു പോയിട്ട് 2 രാജ്യങ്ങൾ ആക്രമിച്ചതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് വർഷങ്ങളോളം, 8 വർഷത്തോളം യുക്രൈനും യുക്രൈനെ പിന്തുണച്ചുകൊണ്ട് പാശ്ചാത്യരും റഷ്യക്കെതിരെ നടത്തിയ യുദ്ധത്തിന്റെ ഒടുവിലാണ് റഷ്യ തിരിച്ച് യുക്രൈനെ ആക്രമിക്കുന്നത്. അങ്ങനെയാണ് യുദ്ധം. ആ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കുകയും വേണ്ട. പിന്നെ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു വഴിയുള്ളൂ, അത് ഈ യുക്രൈൻ മൊത്തത്തിൽ അടിയറവ് പറയുക, തോറ്റ് തുന്നം പാടിയിട്ട് ഞങ്ങൾ ഇനി ഇല്ലേ എന്ന് പറയുക. ആ സമയത്തല്ലാതെ ഈ ഒരു യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല. ഈ പറയുന്ന ഈ മധുരതരമായ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നല്ലാതെ അത് ഗ്രൗണ്ട് ലെവലിൽ ഒരു തരത്തിലുള്ള സഹായം ചെയ്യില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് ഇതുവരെ ആയ സംഭവങ്ങളിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലായതാണ്. അങ്ങനത്തെ ഒരു യുദ്ധമാണ് ഇപ്പോ മോദി ഇതാ അവിടെ പോയിട്ട് ഇപ്പൊ നിർത്തിക്കളയെന്ന് പറഞ്ഞു. മോദി അവിടെ പോയല്ലോ, റഷ്യയിൽ പോയിട്ട് ഇപ്പൊ 2 മാസമായി, എന്നിട്ട് എന്താണ്ടായത്, യുദ്ധം നിന്നോ? ഒന്നും നിന്നിട്ടില്ല. എന്നിട്ട് ഇപ്പൊ മോദിക്കും കൂട്ടർക്കും മനസ്സിലായി, ഇന്ത്യയിൽ ഒരു നന്മയും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഈ യുദ്ധം എങ്ങാനും നിർത്തിയിട്ട് അതിന്റെ ക്രെഡിറ്റ് എങ്ങാനും കിട്ടുകയാണെങ്കിൽ പിന്നെ അതും വെച്ചിട്ട് വലിയൊരു പി ആർ വർക്ക് ഇന്ത്യയിൽ നടത്താം എന്നുള്ള ധാരണയിലാണ് ഇപ്പത വീണ്ടും അജിത് ഡോവലിനെ റഷ്യയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ ഒരാഴ്ചന്റെ ലക്ഷ്യം ഇത് തന്നെയാണ്, ആ ഒരു യുദ്ധം എങ്ങനെയും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ ഈ അജിത് ഡോവൽ പോയിട്ട് പറഞ്ഞാൽ ആ യുദ്ധം കണ്ട് നിൽക്കുവോ? ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ അവിടെ നിൽക്കുവോ? ഒരിക്കലുമില്ല. ഒരു ശ്രമം നടത്താന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ യുദ്ധം നിർത്തണട്ടോ പറഞ്ഞിട്ട് അപേക്ഷിക്കാം, വേറെ ഒന്നും ചെയ്യുക സാധ്യമല്ല. കാരണം ഇപ്പൊ യുക്രൈൻ ഇതുവരെ ഇപ്പൊ 2.5 വർഷമായിട്ട് റഷ്യയുടെ ഉള്ളിലേക്ക് കയറി അടിച്ചിരുന്നില്ല, ഇപ്പൊ ഉള്ളിലേക്ക് കയറി അടിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ സമയത്ത് റഷ്യ യുദ്ധം നിർത്തുവോ? അങ്ങനത്തെ സമയത്ത് പുടിൻ പറയോ, ആ ശരി ഞങ്ങൾക്ക് യുദ്ധം വേണ്ട എന്ന് പറയോ? ഒരിക്കലുമില്ല. ആദ്യത്തെ പടി എന്താണ്? അകത്തേക്ക് കയറിയവരനൊക്കെ കൊന്നൊടുക്കി ഓടിക്കുക, അതാണ് ആദ്യത്തെ ദൗത്യം. അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതിനുശേഷം ഇനി ഭീഷണി ഉണ്ടാവാത്ത രീതിയിൽ ശത്രുവിനെ അടിച്ച് തകർക്കുക, അതാണ് രണ്ടാമത്തെ ദൗത്യം. അതൊക്കെ നടക്കും ഇനി. അങ്ങനത്തെ സമയത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയിട്ട് നിങ്ങൾ യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കും ആരെങ്കിലും? ഒരിക്കലുമില്ല. ചർച്ചകൾ നടക്കും. അതിപ്പോ ഈ പാലസ്തീന്റെ പ്രശ്നത്തിൽ കഴിഞ്ഞ 65 വർഷമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്നേവരോട് സമാധാനം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുപോലെ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ചർച്ചകൾ ഇപ്പൊ 2.5 വർഷത്തിൽ എന്താ നടന്നിട്ടില്ലേ? എത്ര ചർച്ചകൾ നടന്ന്? റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാര്യം പറയാണ്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഈ മോദി ഡ്രാമ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഭയങ്കര സാധനമാണ്, ലോകതലത്തിൽ ഞാൻ എന്ത് പറയൽ നടക്കുന്നൊക്കെ കാണിക്കാനുള്ള ഡ്രാമയാണ്. എന്നാൽ അതേസമയം ഇന്ത്യയുടെ ഉള്ളിലേക്ക് വന്നാലോ, ഇന്ത്യയുടെ ഉള്ളില് ഈ മണിപ്പൂരില് ക്രിസ്ത്യാനികളും സംഘികളും തമ്മിൽ വലിയൊരു യുദ്ധം കഴിഞ്ഞ 1 വർഷത്തിൽ മേലെയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസ്ഥ എന്താണ് ഇന്ന്? ആ യുദ്ധം കുറഞ്ഞോ? സത്യത്തിൽ മണിപ്പൂരിൽ നടക്കുന്ന യുദ്ധം ഉണ്ടല്ലോ, അത്രയും രൂക്ഷമായ യുദ്ധം ഇപ്പോ റഷ്യയിൽ പോലും നടക്കുന്നില്ല. അത്രയും ശക്തമായ യുദ്ധമാണ് മണിപ്പൂരിൽ മോദിയുടെ രാജ്യത്ത്, മോദിയുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിർത്താൻ കഴിയാത്ത ആള് നേരെ വിട്ടിരിക്കുകയാണ് ഈ ഒരു അജിത് ഡോവലിനെ റഷ്യയിലേക്ക് സമാധാനം പുനഃസ്ഥാപിക്കാനത്ര. എന്തൊരു വൈരുദ്ധ്യമാണ്, എന്തൊരു അവഹേളനമാണ് സ്വയം ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾ തന്നെ ആശ്ചര്യത്തോടു കൂടിയിട്ടാണ് ചിന്തിക്കുന്നത്. ഇതൊക്കെ അല്ലെ, ജയ്പൂരിൽ നിന്നുള്ള ഒരു പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യാണ്, ഇപ്പോ അവിടെ നടക്കുന്ന യുദ്ധം ഉണ്ടല്ലോ, മണിപ്പൂരിൽ നടക്കുന്ന യുദ്ധം, അതിപ്പോ ലെവലൊക്കെ മാറിയിട്ട് ചെറിയ ചെറിയ മിസൈലുകളും അതേപോലെ തന്നെ ഡ്രോൺ, ഈ റഷ്യക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഡ്രോൺ അല്ലേ, വലിയ വലിയ ഡ്രോൺ, അതിൽ ഈ പിന്നെ ഗ്രാനേഡൊക്കെ സ്ഥാപിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് തലക്കിടും. അങ്ങനത്തെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ യുദ്ധം നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്ത്യാനികളും മോശമല്ല,
മറ്റേ സംഘികളും മോശമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായിട്ടാണ് ആക്രമിക്കുന്നത്. പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ ഇറങ്ങിയ സൈന്യം ഉണ്ടല്ലോ, അത് പിന്നെ അമിത്ഷായുടെ സൈന്യമായത് കാരണം തന്നെ അത് ബി ജെ പിക്കാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ സംഘികളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈന്യവും കൂടെ കൂടിയിട്ടാണ് ഈ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നത്. പക്ഷെ ക്രിസ്ത്യാനികൾക്ക് ആയുധം ഒരുപാട് ഈ അതിർത്തി കടന്നുകൊണ്ട് ചൈനയിൽ നിന്നൊക്കെ വരുന്നുണ്ട് എന്നാണ് പറയാൻ കഴിയുന്നത്. അങ്ങനെ ആധുനികമായ ആയുധങ്ങളാണ്, അത് വെച്ചിട്ടാണ് അവിടെ ഇപ്പോൾ യുദ്ധം കൂടുതൽ കൂടുതൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ആ വാർത്തയാണ് ഇത്. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ഗോതിമീഡിയാണല്ലോ, ആ ഒരു പേപ്പറിൽ തന്നെ വന്ന വാർത്തയാണ്. അതായത് മണിപ്പൂർ അവിടുത്തെ കലാപം രൂപം മാറിയിട്ട് ഇപ്പൊ യുദ്ധമാവുകയും അങ്ങനെ ഇപ്പോൾ അത്യാധുനിക ആയുധങ്ങൾ വെച്ചിട്ടാണ് പരസ്പരം സംഘികളും ക്രിസ്ത്യാനികളും പോരാടുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് പോലും പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് കേരളത്തിൽ എന്താ പറയാറോ, കാട്ടുജാതി കാട്ടുജാതി എന്നാ പറയാ, മനസ്സിലായില്ലേ? കാട്ടുജാതികളുടെ 400 വലിയ വലിയ ചർച്ചുകളാണ് ഈ സംഘികൾ തകർത്തത്. ചർച്ചുകൾ കാട്ടുജാതികൾക്കേ ഉണ്ടാവുള്ളൂ, ക്രിസ്ത്യാനികൾക്കൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ സംഗതി. അപ്പൊ ഇവിടെയും പറയുന്നത് എന്താ പറയുക, ഈ വാർത്ത പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് മിസൈൽ വെച്ച് അടിച്ചിരിക്കുകയാണ്. എന്തിനെ? അവിടുത്തെ ചീഫ് മിനിസ്റ്ററുടെ വീട്ടിലേക്ക്, മനസ്സിലായില്ല? അവിടുത്തെ ബി ജെ പി കാരനായിട്ടുള്ള പിന്നെ മുഖ്യമന്ത്രി അല്ലോ, അയാളുടെ വീട്ടിലേക്ക് മിസൈൽ അടിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ത് പ്രഖ്യാപിച്ചിട്ടും കാര്യമില്ല, മിസൈൽ അവിടുന്ന് കൂടുതലൊക്കെ വരുമ്പോൾ തലയ്ക്ക് വീണാൽ മാത്രമേ പിന്നെ വിവരം അറിയുള്ളൂ. അങ്ങനത്തെ യുദ്ധമാണ് നടക്കുന്നത് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ തന്നെ പറയുന്നു. പിന്നെ മണിപ്പൂരിൽ നിന്ന് തന്നെ ഒരാൾ റിപ്പോർട്ട് ചെയ്തതാണ്, അതായത് അവിടെ വിന്യസിച്ച മിലിറ്ററി ഉണ്ടല്ലോ, സൈന്യം ഉണ്ടല്ലോ, ആ സൈന്യത്തിനെ തന്നെ ഗ്രാമീണർ ആക്രമിക്കുകയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആക്രമിക്കുമ്പോൾ, അതായത് കുക്കി എന്ന് പറഞ്ഞാല് ക്രിസ്ത്യാനികൾ, മേത്തി എന്ന് പറയുന്നതാണ് ഈ ബി ജെ പി സംഘികളൊക്കെ. അപ്പൊ കുക്കികൾ ഇപ്പോ സൈനികരെ തന്നെ വളഞ്ഞിട്ടിട്ട് ആക്രമിച്ച് കൊല്ലുകയാണെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഇത് വാർത്ത വീഡിയോ ആണ്, പിന്നെ ആ വീഡിയോ ഇടാൻ പറ്റില്ല, കാരണം ആകെ വയലൻസ് ആണ്, യൂട്യൂബിൽ ഇടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഫോട്ടോ മാത്രമേ ഇടുന്നുള്ളൂ, നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ തന്നെ കാണാം ഏത് രൂപത്തിലാണ് ആ ഒരു സൈനികന്റെ വാഹനം വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷെ ഇതൊന്നും തന്നെ കൂടുതൽ ആരും പറയില്ല. എല്ലാവരും പറയുന്നതാണ് കാശ്മീരിൽ ജിഹാദികൾ കണ്ടില്ലേ സൈനികരെ കൊല്ലുന്നു എന്നൊക്കെ വലിയ വാർത്ത നുണകളൊക്കെ ചേർത്ത് ചേർത്ത് നീട്ടി വളച്ച് വാർത്ത ഉണ്ടാക്കും. പക്ഷെ ഇവിടെ കണ്ടില്ലേ, സത്യം പറയാൻ ആർക്കും ധൈര്യം തന്നെ ഇല്ല. അതിപ്പോ ഈ പോസ്റ്റുകളായിട്ടും ട്വീറ്റുകളായിട്ടും ഒക്കെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് അശോക് സോയിൻ തന്നെ പറയാണ്, അശോക് സോയിനെ പിന്നെ ബി ജെ പിക്കാർ പേടിച്ചിട്ട് മൂപ്പരുടെ എല്ലാ ട്വീറ്റും ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ. അശോക് സോയിൻ പറയാണ് ഇന്ത്യക്ക് സത്യത്തിൽ വേണ്ടതൊരു അയോൺഡോമാണ്, ഒരു ഇരുമ്പ് കവചം. ഇസ്രായേലിലുണ്ടല്ലോ ഇരുമ്പ് കവചം, അതുപോലെ തന്നെ ഇരുമ്പ് കവചം വേണം. എന്തിൽ നിന്ന് രക്ഷപ്പെടാൻ? ചൈനയുടെ ആക്രമണത്തിൽ നിന്നാണോ? അല്ല. പാകിസ്ഥാനിൽ നിന്നാണോ? അതും അല്ല. പിന്നെ എന്തിൽ നിന്നാണ്? ഈ പറയുന്ന ക്രിസ്ത്യൻ വിഘടനവാദികളിൽ നിന്ന് രക്ഷപ്പെടാൻ മണിപ്പൂരിൽ എന്നാണ് മൂപ്പർ പറയുന്നത്. മണിക്കൂറിൽ 8-10 മിസൈലാണ് ക്രിസ്ത്യൻ സംഘടനകൾ ഈ പറയുന്ന ബി ജെ പിക്കാർക്കെതിരെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അത്രയും ശക്തമാണ് യുദ്ധം. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്റെ ഗുരുതരാവസ്ഥ. അപ്പൊ അതുകൊണ്ടാണ് അശോക് സേൻ പറയുന്നത് ഇനി മണിപ്പൂരിൽ ഇരുമ്പ് കവചം ഇസ്രായേലികളുടെ അടുത്തുള്ളത് പോലത്തെ ആന്റി മിസൈൽ ഒക്കെ വേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ പറയുന്നത് അത്രക്കും രൂക്ഷമാണ്. എന്നിട്ട് ഈ പറയുന്ന സ്വന്തം രാജ്യത്ത് ഇത്രയും രൂക്ഷമായിട്ട് യുദ്ധം നടക്കുമ്പോൾ ഇവന്മാർ പോയിട്ട് റഷ്യയിലത്തെ യുദ്ധം നിർത്താൻ പോവുകയാണ്. റഷ്യയിലത്തെ യുദ്ധം ഇപ്പോ യുക്രൈന്റെ അടുത്ത് പുതിയ ഒരു തരം ഡ്രോണ് കൊടുത്തിട്ടുണ്ട് അമേരിക്കയും ഇവരൊക്കെ കൂടിയിട്ട്, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കൂടിയിട്ട്. തീ തുപ്പ ചെയ്യ, ആ തീയാണെങ്കിലോ 2200 ഡിഗ്രി ചൂടായിരിക്കും, എന്ന് വെച്ചാൽ ടാങ്ക് ഒക്കെ ഉരുകിപ്പോവും. അത്ര ശക്തമായ ഡ്രോണുകളാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? യുദ്ധം നിൽക്കാൻ പോവുകയാണെന്നാണോ, അതോ യുദ്ധം ഇനിയും രൂക്ഷമാകുമെന്നാണോ? അങ്ങനത്തെ സ്ഥലത്ത് ആരെ കാണിക്കാനാണ് ഈ ജാതി നാടകം ഇവർ കളിക്കുന്നത്? ഇന്ത്യയിൽ നിന്ന് ആരും പോയിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും പറഞ്ഞു കാര്യമില്ല. അവിടുത്തെ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല. അവിടുത്തെ യുദ്ധം കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല, അതിർത്തി തർക്കമൊന്നുമല്ല. അതൊരുപാട് കാര്യങ്ങൾ ഇളഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങളാണ്. അതിൽ റഷ്യൻ സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട്, അവർക്കൊക്കെ റഷ്യയിൽ ചേരണം. അതിലെ കുറച്ച് ഏരിയകൾ റഷ്യയിൽ ചേർന്നു, ചേർന്ന ഭാഗങ്ങൾ തിരിച്ചു പിടിക്കുമെന്നാണ് ഈ സെലൻസ്കി പറയുന്നത്. സെലൻസ്കി ഒരുപാട് ഭാഗങ്ങൾ റഷ്യയുടെ പിടിച്ചിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കുമെന്നാണ് പുടിൻ പറയുന്നത്. ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ സ്വയം വോട്ട് ചെയ്തിട്ട് റഷ്യയുമായി ചേർന്നിട്ടുണ്ട്. ഈ ക്രിമിയ എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അതുപോലത്തെ സ്ഥലങ്ങൾ, അതൊക്കെ ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്നൊക്കെ വലിയ വീമ്പളക്കാണ് ഈ സെലൻസ്കി. അപ്പൊ ഇങ്ങനത്തെയൊക്കെ അവസരത്തിൽ, ഇങ്ങനത്തെയൊക്കെ സ്ഥിതിയിൽ നിങ്ങൾ യുദ്ധം നിർത്തണട്ടോ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമോ? ഒരിക്കലുമില്ല. യുദ്ധത്തിന് കൃത്യമായ പരിഹാരം എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരും തൃപ്തരാവണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ ഇപ്പൊ ഇല്ല. രണ്ട് കൂട്ടരും തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്ലാനിങ്ങും
ഒരു സൊല്യൂഷനും ഇപ്പോ ആ ഒരു പ്രദേശത്ത് റഷ്യ യുക്രൈന്റെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, മോദി അല്ല മോദി അപ്പുപമ്പ് പറഞ്ഞാലും അവിടെ യുദ്ധം അവസാനിക്കോ ഇല്ലേ എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടു തന്നുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.